കുഞ്ഞലം പഞ്ചായത്തിനെയും രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞിമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡ് തകർന്നിട്ട് വർഷങ്ങളായി കൊണ്ടും കുഴികളം നിറഞ്ഞ് ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് കുഞ്ഞിമംഗലം രാമന്തളി എന്നീ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് കുഞ്ഞിമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡ് ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് വർഷങ്ങളായി വലിയ കുഴികൾ രൂപപ്പെട്ട് ഇതിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസകരമായി മാറിക്കഴിഞ്ഞു അപകടങ്ങൾ നിത്യസംഭവമാണ് ഈ റോഡിൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ നേവൽ അക്കാദമി എട്ടിക്കുളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് ഏഴിലോട് ആണ്ടാംകൂവൽ പുതിയ പുഴക്കര കാരന്തോട് കുന്നരു റോഡിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് പതിനാറ് കോടി രൂപ മെക്കാനൻ ടാറിംഗ് ചെയ്യാനായി അനുവദിച്ചിരുന്നു ഏഴിലോട് മുതൽ ഏഴുമല റെയിൽവേ ഗേറ്റ് വരെയുള്ള റോഡ് ടാറിംഗ് പൂർത്തിയായി എന്നാൽ റെയിൽവേ ഗേറ്റ് മുതൽ ബാക്കി വരുന്ന പുതിയ പുഴക്കര കാരന്താട് കുന്നരു ഭാഗത്തേക്കുള്ള പ്രവർത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഈ റോഡ് വഴിയുള്ള ഗതാഗതം ഏറെ ദുഷ്കരമായി മാറിക്കഴിഞ്ഞു വലിയ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു റെയിൽവേ ഗേറ്റ് മുതൽ അവസ്ഥ വളരെ വളരെ ശോചനം എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത് ഒന്നാമത് ആക്സിഡൻ്റ് എല്ലാ ദിവസവും ആക്സിഡൻ്റ് ആണ് ഇപ്പോൾ ഈ റോഡ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും സമീപിക്കണമെന്ന് ഈ നാട്ടുകാർക്ക് ആയിരിക്കും പറ്റില്ല ആരോട് ചോദിക്കുമ്പം അത് പഞ്ചായത്തിലോട് വയ്ക്കുമ്പോൾ പറയും മറ്റുള്ളതാണ് അല്ലെങ്കിൽ പി ആണ് അല്ലെങ്കിൽ കിഫ്ബി ആണ് ഇതൊന്നും ഈ ജനങ്ങൾക്കറിയില്ല സാധാരണക്കാർക്കറിയില്ല അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി കിട്ടി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആക്സിഡൻറ്റ് പ്രത്യേകിച്ച് കുട്ടികൾ രോഗികൾ അസുഖം ഭാഗികൾ കൊണ്ടുപോകുമ്പം പിന്നെ വാഹനങ്ങൾക്ക് പറ്റുന്ന മെയിൻ്റെനൻസ് അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത്രയും ദുരിതമാണ് ഇവിടുത്തെ അവസ്ഥ അതിനൊരു പരിഹാരം മഴക്കാലത്താണ് വെള്ളക്കെട്ടാണ് കൃത്യമായിട്ടൊരു ഓത്തിയില്ല ഓത്തിയില്ലാത്തതുകൊണ്ടെന്നാണ് വെള്ളം റോഡ് മുതൽ തന്നെ അപ്പോൾ ആ കുഴിയിൽ വീണിട്ട് എല്ലാ ദിവസവും ആക്സിഡൻ്റാണ് കുറേ വീട് റോഡ് സൈഡിലെ വീട്ടുകാർക്ക് ഓരോ ദിവസം ആൾക്കാരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോല അല്ലെങ്കിൽ അതിന് മറ്റുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യൽ ജോലിയില്ല ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും അത് ആര് ചെയ്യണം എന്നാണ് ഇവിടുത്തെ പ്രശ്നം ആർക്കും ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഒരു ജനകീയ കൂട്ടായ്മമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അതിലിപ്പോൾ ഓരോ ദിവസവും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാത്ര സുഗമമാക്കാൻ ടാറിങ് നടത്തിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി നിലവിലെ ഇപ്പോൾ അറിഞ്ഞത് ഈ കിഫ്ബിറോഡിടെ പാസ് ആയിട്ടുണ്ട് നോക്കും അപ്പോ അത് വരണമെങ്കിൽ ഇപ്പൊ ഇവിടെ പത്ത് മീറ്റർ വീതി വേണം കുറേ ആൾ സൈൻ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്കങ്ങനെ കിപ്പിയുടെ റോഡ് തന്നെ വേണമെന്നില്ലെന്ന് നിർബന്ധമില്ല നമുക്ക് ഈ റോഡ് ഏത് രീതിയിലെങ്കിലും താറ് ചെയ്തിട്ട് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി മതി അതെന്ത് മാർഗ്ഗമായാലും വേണമല്ല നമുക്ക് അങ്ങനെയുള്ള പിന്നെ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉണ്ടാക്കണം ഇപ്പം ബൈക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഈ റോഡ് ബ്ലോക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ നമ്മളേത് രീതിയിലത് പ്രതികരിക്കണം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ല അപ്പോൾ അങ്ങനെയുള്ള ധാരണ വെച്ച് നമ്മളിപ്പോൾ എല്ലാവരും ഇത്രയും ആൾക്കാർ കൂട്ടായ്മ ഒരു നമ്മൾ തീരുമാനം